കഴിഞ്ഞ ഏപ്രിൽ മുതൽ റാസൽ ഖൈമയിലെ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്നു സോജി സെബാസ്റ്റ്യൻ. ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രത്യേക യോഗം ചേർന്ന് ആരോഗ്യാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് പ്രത്യേക ആംബുലൻസിൽ ദുബായ് വിമാനത്താവളത്തിൽ എത്തിച്ചത്. പുലർച്ചെയോടെ ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും അടങ്ങിയ സംഘം ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. നെടുമ്പാശ്ശേരിയിലെത്തിക്കുന്ന സോജിയെ വെന്റിലേറ്റർ സൗകര്യത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സോജിയുടെ ഭാര്യ സ്മിത, മക്കൾ, ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ടെജി പുതുവീട്ടിക്കളം തുടങ്ങിയവർ മെഡിക്കൽ കോളേജിൽ എത്തും. എല്ലാ ദിവസവും ഞാൻ വന്നവനെ അന്വേഷിക്കുമായിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ, അവൻ്റെ ഓരോ മൂമെന്റ്സും മനസ്സിലാക്കി ആ വിവരങ്ങൾ അവൻ്റെ കുടുംബത്തെ അറിയിക്കുകയും അവൻ്റെ സഹോദരങ്ങളൊക്കെ അറിയിക്കുകയും എല്ലാം ചെയ്തു. നല്ലൊരു ചികിത്സ നൽകി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് സോജിക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസമാണ് നമുക്കെല്ലാം ഉള്ളത്. ഈ നിൽക്കുന്നവരെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരും പ്രവർത്തിച്ചവരുമൊക്കെയാണ്. ഒന്നര വർഷം മുൻപാണ് റാസൽ ഖൈമയിലെ കാറ്ററിംഗ് കമ്പനിയിൽ സോജി ജോലിക്കെത്തിയത്. വയറുവേദനയെ തുടർന്ന് ഏപ്രിൽ 18 ആശുപത്രിയിലെത്തി. പാൻക്രിയാറ്റിറ്റിസ് അസുഖമാണെന്ന് തിരിച്ചറിയുകയും ഏപ്രിൽ 19 മുതൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. റാസൽ ഖൈമയിലെ ആശുപത്രിയിൽ സോജി കഴിയുന്ന വിവരം മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതോടെ നിരവധി സംഘടനകൾ സഹായവുമായി എത്തി. ചങ്ങനാശ്ശേരി രൂപത പ്രവാസി അപ്പോസ്തലേറ്റ്, ഫ്രണ്ട്സ് ഓഫ് ചങ്ങനാശ്ശേരി UAE ചാപ്റ്റർ എന്നിവയും ഇടപെട്ടു. തോമസ് പറമ്പത്ത്, ഷിഹാബുദ്ദീൻ, അനിൽകുമാർ, ബിജു മട്ടാഞ്ചേരി, ബിനോ, ഷാഫി, ഫൈസൽ തുടങ്ങി നിരവധി പേരുടെ ശ്രമഫലമായാണ് സോജി നാടണയുന്നത്. റാസൽ ഖൈമയിലെ ആശുപത്രിക്ക് മുന്നിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.